നമ്മുടെ ഈ ഈ കേസിനപ്പുറം അതിഗുരുതരമായ ഒരു ആരോപണം എം വി ഗോവിന്ദൻ നേരത്തെ ഉന്നയിച്ചു എന്തായിരുന്നു അത് പോക്സോ കേസിലെ ഈ പറയുന്ന മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട സമയത്ത് പീഡിപ്പിക്കുന്ന സമയത്ത് ഈ കെ സുധാൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊരു യുക്തിയില ആരോപണം നടത്തി കെ സുധാൻ പാർട്ടി മുഖപത്രത്തിൽ വന്നൊരു വാർത്തയിൽ ഇന്നാ ചോദ്യമുണ്ട് അതിന് മറുപടി നികൾക്കണം ശ്രീ എം വി ഗോവിന്ദൻ പറയുന്നത് അത് കൃത്യമായിട്ട് അനുസരിച്ച്

ട്രീറ്റ്മെന്റ് കൂടെ സുധാകരൻ സാർ സാറിയുടെ കറണാകുളത്ത് വരുമ്പോൾ ഭക്ഷണം കഴിക്കാനും അവിടെ വരാറുണ്ടായിരുന്നു ആ സമയത്ത് ജി ജി തോമസം മറ്റു ചില കോൺഗ്രസ്സുകാരും പള്ളി അച്ഛനും മറ്റും അവിടെ ഉണ്ടായിരുന്നു മൂന്നാല് പ്രാവശ്യം ഭക്ഷണം കഴിക്കാനായും ഡോക്ടറെ കാണാനായും സുധാകരൻ സാർ അവിടെ ഒന്നായി ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസ് പ്രവർത്തനം വരാറുണ്ട് സുധാകരൻ സാർ വരുന്ന സമയത്തൊക്കെ മുഖത്ത് പുരുത്താനായി എന്തൊക്കെ കൊടുത്തുവാറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സാക്ഷിയുടെ ആ പോക്സോ കേസുമായി ബന്ധമില്ലാത്ത വേറൊരു കേസിലെ സാക്ഷിയുടെ ഇതുമായി സ്ഥാപിക്കാൻ ഒന്നുമേ കഴിയാത്ത വേറൊരു വാർത്ത കൊടുക്കുകയാണ് ആ എം വി ഗോവിന്ദൻ പറഞ്ഞ യുക്തിയില്ല വിമർശനത്തിന് ഉള്ള മറുപടിയായി പാർട്ടി മുഖപത്രം ശ്രീ കെ ആൽകുമാർ ഈ പോലെ എല്ലാം എല്ലാം ചട്ടപ്പടിയെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി മാത്രം നടക്കുന്ന നടപടിയാണ് എന്ന് മാത്രം അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കല്ലേ ശ്രീ കെ ആൽകുമാർ കോൺഗ്രസിന് വേണ്ടി ശകുനിവേഷം കെട്ടി ആടുന്ന ശ്രീ എൻ ശ്രീകുമാർ എന്തല്ല ഇവിടെ പറഞ്ഞത് എന്താ ശമ്പളമില്ല പെൻഷൻ ഇല്ല റേഷൻ ഇല്ല എവിടെ ആരെ കുറിച്ചാണ് പറയുന്നത് ഏത് നാടിനെ കുറിച്ചാ പറയുന്നത് നമ്മളൊരു കേസ് ചർച്ച ചെയ്യുമ്പോൾ അതാണോ പറയേണ്ടത് സുധാകരനെ രക്ഷിക്കാൻ ഈ വാദങ്ങളൊക്കെ മതിയോ പിന്നെ അദ്ദേഹം ജയിലിൽ ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞു പിണറായി വിജയനെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ ഇട്ടത് ഏത് കേസിനാണ് അതിന് പ്രതികാരമൊന്നും അല്ല കേട്ടോ ഇത് അങ്ങനെ ധരിക്കണ്ട അങ്ങനെ പ്രതികാരം ചെയ്യത്തക്ക വിധം പ്രവർത്തിക്കുന്നതിന് അല്ല ഇത് പക്ഷെ ആദ്യമായിട്ടാണ് നേതാക്കന്മാർ ജയിലിൽ പോകണത് ഏത് അധികാരം ഭയപ്പെടുമ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്ത് ഭയപ്പെട്ടതുകൊണ്ട് എല്ലാവരും കൂടി ജയിലിൽ വെച്ചു കരുണാകരൻ ആഭ്യന്തരകാര്യമന്ത്രിയായിരുന്നു ആ എല്ലാവരെയും ഭയപ്പെട്ടുകൊണ്ട് എല്ലാവരും പിടി ജയിലിൽ വെച്ചു ഇതൊക്കെ നടപ്പാക്കിയ ഒരു കൂട്ടർ വന്നിട്ട് ഞങ്ങളോടാണോ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയണത് ഞങ്ങളോടാണോ ജയിലിനെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ അനുഭവിച്ചവരല്ലേ പിണറായി വിജയനെ അടിച്ച് കാലൊടിച്ചവർ ഇവിടെ സംസാരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ ഭരണകൂട വേട്ടയെക്കുറിച്ച് കൊള്ള അത് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് തന്നെ പറയണം അപ്പോൾ മനസ്സിലായി കാര്യം നിങ്ങൾ രണ്ട് കോൺഗ്രസ് പ്രകൃതികളും ഒന്നാമത്തെ പ്രകൃതിയും രണ്ടാമത്തെ പ്രകൃതിയും പറഞ്ഞതെല്ലാം അസംബന്ധമാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഷാജിമോൻ എന്ന് പറയുന്ന ഒരു ഷാനിമോൻ എന്ന് പറയുന്ന ഒരു ആൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഈ ചർച്ചയിരിക്കുന്നുണ്ടല്ലോ കുറഞ്ഞപക്ഷം ആ ചർച്ച പങ്കെടുക്കുന്ന ഷാനിമോൻ ജീവനുണ്ടെന്നെങ്കിലും മര്യാദ വേണ്ട മനസ്സിലാക്കണ്ടേ നിങ്ങൾക്ക് അദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ടേ ഈ ഷാനിമോൻ സി പി എം ആണോ കോഴിക്കോട് ജില്ലയിലെ യാക്കൂബ് സി പി എം ആണോ രമേശ് ചെന്നിത്തലയുടെ രമേശ് ചെന്നിത്തല എത്ര പെട്ടെന്ന് യാക്കൂബിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ നേരെ കെട്ടി എഴുന്നളിക്കുന്ന ആരോപണം എന്താണ് അയ്യോ നമ്മുടെ എം കെ മുനീർ നടത്തിക്കൊണ്ടിരുന്ന ചാനലിനകത്ത് വന്ന ഒരു സ്ത്രീ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വെളിപ്പെടുത്തിയെന്ന് ഉത്തരവാദിത്വം സി പി എമ്മിനാണോ എന്ത് വർത്തമാന വർത്തമാനത്തിന് പറയുന്നത് ഈ സുധാകരനെ രക്ഷിക്കാൻ സുധാകരൻ ഓടെ കിടക്കുകയാണ് എന്താണ് ദേശാഭിമാനം എഴുതിയത് ഇവിടെ ബഹുമാനപ്പെട്ട ഷാനിമോൻ ചൂണ്ടിക്കാണിച്ച എന്താണ് സുധാകരൻ കറുത്തതോ വെളുത്തതോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ ഫോട്ടോ ഹാജരാക്കി തെളിയിച്ചില്ല അവിടെ അതുകഴിഞ്ഞ് സുധാകരന്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് ഡിജിറ്റൽ തെളിവ് കൊണ്ടുവന്നു ആ ഡിജിറ്റൽ തെളിവിന്റെ കൂടെ ഇവർ കൊണ്ടുവന്ന തെളിവുകൾ അത് വേറെ ഇത് വന്നു പറയുകയാണ് കേസ് പതിനാറ് ദയവ് ദയവായി കേസ് ഉണ്ട് അവിടെ ആ പതിനാറ് കേസിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് സ്ത്രീ പീഡനത്തിന്റെ ഇടമാണ് ബാലപീഡനത്തിന്റെ ഇടമാണ് ഇപ്രകാരമുള്ള തെറ്റായ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടാണ് അവിടാണ് സുധാകരൻ അട്ടിപ്പേർ കിടന്നത് ഇരയുടെ മൊഴിയുണ്ടോ അവിടെയാണ് സുധാകരൻ താമസിച്ചത് കേസ് കേസ് അന്വേഷണം അതിലും ഗുരുതരമായ അവിടെ അവിടെ സർ ആ കഴിഞ്ഞു അല്ലല്ല 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 ഒരു മാത്രല്ല ഇനി അവിടുത്തെ കണ്ടുപിടിക്കട്ടെ ഞാൻ പറയട്ടെ കാശ്മീർ മനസ്സിലാക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട ലിജു വാദിക്കുന്ന ഘട്ടം എന്താ വേണ്ടത് മോൺസൺ കൂടെ മോൺസൺ മാവുകലിന്റെ മുഴുവൻ ജോലിക്കാരെ പ്രതിയാക്കണം അതാണ് ലിജുവിന്റെ വാദം വളരെ നല്ല വാദമാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ മോൺസൺ ജയിലിൽ കിടക്കുന്ന ജയിലിൽ കേസിൽ നിന്ന് മോൺസൺ രക്ഷപ്പെടും എന്താ കാരണം മോൺസൺ ആരെയാണോ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ പീഡിപ്പിച്ചത് ആ കുട്ടി അവിടെ ജോലിക്കാരിയാണ് അങ്ങനെ പറഞ്ഞോ ആ ജോലിക്കാരി ലിജുവിന്റെ ഭാഷയിൽ കോൺഗ്രസിന്റെ ഭാഷയിൽ തടയുകാരാണ് മോൺസൺ മാത്രമല്ല

എഫ് എഫ് ഐ ഐ ആർ ഉണ്ടല്ലോ ഉണ്ടല്ലോ മുൻപ് എസ് ഈ ഈ തന്നെ പറഞ്ഞ വാദം ശരിയാണ് മോൺസൺ ബാബുങ്കളുടെ വീട്ടിലെ ജോലിക്കാരെല്ലാം പ്രതികളാകണം എന്നാണ് കോൺഗ്രസിന്റെ വാദം എന്ന് പറഞ്ഞോ അങ്ങനെ വാദിക്കുന്ന മോൺസൺ ബാബുങ്കനെ രക്ഷിക്കാനാണ് ഞാൻ പറഞ്ഞത് കാരണം എല്ലാം ഞാൻ നടത്തിയ ബാലപീഡനം നടത്തിയിട്ടുള്ള ആളെ രക്ഷിക്കണം എന്ത് വേണം ആ കുട്ടിയെ പ്രതിയാക്കണം എന്റെ ശബ്ദം നിങ്ങൾ ശാൽകുമാർ എന്റെ ശബ്ദം അല്ല ശാൽകുമാർ പക്ഷേ ഈ അതിജീവിതയെ പ്രതിയാക്കണം അതിജീവിതക്കെതിരെ പരാതിക്കാർക്ക് പരാതിയില്ല പരാതിക്കാർക്ക് പരാതി മോൺസനെതിരെ മാത്രമല്ല ജോലിക്കാർക്കെതിരെയും ഉണ്ടായിരുന്നു എഫ് എസ് ഐയിൽ ഉള്ളതാണത് അതാ അതാണെന്ന് തോന്നുന്നു അറിയില്ല അതിജീവിത അടക്കം അവിടെ ജോലിക്കാരുണ്ട് ജോലിക്കാരെങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടു അതിജീവിത ജോലിക്കാരി എന്ന നിലയ്ക്ക് അവിടെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടാണ് മോൺസൺ മാവുമ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇനി മോൺസന്റെ ഡ്രൈവർ എന്താ സംഭാവിച്ചത് മോൺസന്റെ ഡ്രൈവറുടെ സമ്പാദ്യം പോലീസ് പരിശോധിച്ചു പരിശോധിച്ചപ്പം ഈ പണം മോൺസന്റെ ഡ്രൈവർ വീട്ടിൽ കൊണ്ടുപോയെങ്കിൽ പിടിക്കണം മോൺസന്റെ ജോലിക്കാർ വീട്ടിൽ കൊണ്ടുപോയി പിടിക്കണം അതിജീവിതയെ എങ്ങനെയാണോ മോൺസൺ പീഡിപ്പിച്ചത് അവരെ ചൂഷണം ചെയ്തത് അതുപോലെ ജോലിക്കാർ ചൂഷണം ചെയ്യപ്പെട്ടു അപ്പോൾ അവർ അവരാരായി തീർന്നു അവർ സാക്ഷികളായി മാറുന്നു അവർ സാക്ഷികളായി മാറുമ്പോഴാണ് സുധാകരനും മോൺസനും നടത്തിയ തട്ടിപ്പ് പുറത്തു വരുന്നത് ഇവിടെ കള്ളത്തരം പറയുന്ന സുധാകരനും സുധാകരനുണ്ട് കള്ളത്തരം പറയുന്ന ലിജു എന്താ പറയുന്നത് സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകി ആദരിച്ചു മോൺസനെ പച്ചക്കള്ള അല്ലേ ഏത് പുരസ്കാരം കൊടുത്തത് പ്രവാസികളുടെ ഒരു പരിപാടിയിൽ മന്ത്രിമാർ പങ്കെടുക്കുമ്പോൾ ആ പ്രവാസികൾ പേര് വിളിച്ചിട്ട് ഓരോരുത്തർക്കും അവാർഡോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് കൈമാറുന്നതാണോ സംസ്ഥാന സർക്കാർ അവാർഡ് അല്ലേ ലിഡിത്തരം പറയുകയാണോ അല്ല നിങ്ങൾ കള്ളം പറയാണ് ആരാ ഞാൻ പറയട്ടെ സാർ എന്റെ ശബ്ദം നിങ്ങൾ കള്ളം പറയുകയാണ് സുധാകരൻ കള്ളം പറയുകയാണ് ഞാൻ ആവർത്തിച്ച് ചർച്ച ചോദിച്ചു സംസ്ഥാന സർക്കാരിന്റെ കേരള സ്ത്രീ ആണോ കൊടുത്തത് അതല്ലേ പുരസ്കാരമാണ് കൊടുത്തത് ഏത് പുരസ്കാരമാണ് സർക്കാരിന്റെ പുരസ്കാരമാണോ പ്രവാസി പുരസ്കാരം അതെ പ്രവാസിയുടെ പുരസ്കാരം അവരോട് ചോദിക്കണമെന്ന് അത് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ആകുന്നെങ്ങനെ ഇവിടെ ചർച്ച ഈ ചർച്ചയിൽ ഞാൻ പറയുകയാണ് സുധാകരൻ്റെ ശബ്ദം ഘൽപ്പിച്ചു സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തു അതുകൊണ്ട് ഞാൻ പോയി അവിടെ ഡി ജി പിയിരുന്നു അവിടെ കൊണ്ട് ഞാൻ ഞാൻ പറയട്ടെ സുധാകരനും ഡി ജി പി കൂടെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ സുധാകരനും ഐ ജി കൂടെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ ഉണ്ടേ സുധാകരൻ ഇന്ന് രാത്രി കൂടെ വെളിപ്പെടുത്തുക ഏത് ഐ ജിയെ സുധാകരൻ അവിടെ കണ്ടു നാല് കൊല്ലത്തെ സുധാകരൻ്റെ അവിടുത്തെ ജീവിതമുണ്ട് ഇടപാടുണ്ട് ആ ഇടപാടിനകത്ത് പലതവണ സുധാകരൻ അവിടെ പോയിട്ടുണ്ട് അതിൽ ചില സന്ദർഭത്തിൽ ചില സാക്ഷികൾ കണ്ടിട്ടുണ്ട് എപ്പോഴും കണ്ടിട്ടില്ല അവിടെ നിന്ന് മുഴുവൻ കലാപരിപാടിയും പുറത്തു വന്നിട്ടില്ല ആ പുറത്തു വരുമ്പോൾ ഇതിനപ്പുറം സുധാകരൻ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വ്യവസ്ഥറിനായി നിക്കും യാഥാർത്ഥ്യം ആകട്ടെ ഗോവിന്ദൻ മാസ്റ്റർ ആകട്ടെ വ്യക്തമാക്കിയ കാര്യം കാര്യമൊന്നാണ്